മിസ്റ്റർ കരുണാകരനോട് എനക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, നമ്മൾ വളരെ ശക്തിയായി പലതും സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇനിയും പലതും സംസാരിക്കും. ഞാൻ ശ്രീ അച്യുതമേനോൻ എഴുതിയ കത്തിൽ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇത് ആർക്കും അടക്കി നിർത്താൻ കഴിയുകയില്ല. ഇത് രാഷ്ട്രീയമല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആർക്കെല്ലാം എന്തെല്ലാം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പോലീസ് ലോക്കപ്പിൽ വെച്ച് മരിച്ചവരില്ലേ? പ്രക്ഷോഭണത്തിന്റെ മുന്നിൽ വെടിയേറ്റ് മരിച്ചവരില്ലേ? ഗുണ്ടകളുടെ കത്തിക്കുത്തേറ്റും വെടിയുണ്ട കൊണ്ടും മരിച്ചവരില്ലേ? ഇതെല്ലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംഭവിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഈ പാർട്ടിയിൽ നിൽക്കുന്നത്? അവരെയെല്ലാം പോലീസ് ലോക്കപ്പിലിട്ട് 4 പോലീസുകാരെ ഏൽപ്പിച്ച് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കൂടി നിർത്തി തല്ലി ശരിപ്പെടുത്തി ഒന്ന് ഒതുക്കിക്കളയാമെന്നാണെങ്കിൽ അത് അപ്പോൾ ഒതുങ്ങും, പിന്നീട് കൂടുതൽ ശക്തിയോടുകൂടെ തന്നെ രംഗത്ത് വരും. ഇതുമാത്രമേ എനിക്ക് കരുണാകരനോട് പറയാനുള്ളൂ. 1977 മാർച്ച് 30-ാം തീയതിയിലത്തെ പകൽ കേട്ട ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഇവിടെ കേട്ടത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF വീണ്ടും വിജയിച്ച് അധികാരമേറിയതിനു ശേഷം നടന്ന ആദ്യത്തെ നിയമസഭാ സമ്മേളനം. അടിയന്തരാവസ്ഥക്കാലത്ത് കണ്ണൂരിലെ തടവറയിൽ താൻ നേരിട്ട കൊടിയ മർദ്ദനങ്ങളിൽ ചോരയിൽ കുളിച്ച തൻ്റെ ഷർട്ട് ഉയർത്തി വീശിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അന്നത്തെ പരമാധികാരിയായ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുകയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി ആവേശത്തോടെ കടന്നു വന്ന യുവാവിൻ്റെ പേരാണ് പിണറായി വിജയൻ. കനലരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവനുപോലെ എരിയും സൂര്യൻ, കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. നെറിയുള്ളൊരു നേതാവുണ്ടേ, കനിവുള്ളൊരു കരളതുമുണ്ടേ, മഴലകലൻ കരളുകൊടുത്തേ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിറന്നു വീണ ഗ്രാമമാണ് പിണറായി. ആ ചരിത്ര പ്രസിദ്ധമായ സ്ഥലപ്പേര് ഇന്ന് പക്ഷേ ഇന്ത്യ മുഴുവൻ അറിയുന്നത് പാർട്ടിയുടെ പേരിലല്ല, ഒരാളിൻ്റെ പേരിലാണ്, പിണറായി വിജയൻ എന്ന പേര്. പ്രസ്ഥാനത്തിൻ്റെ ജന്മദേശം മാത്രമല്ല, അതിൻ്റെ ഭാഗധേയം കൂടി ഈ 76-കാരൻ്റെ കൈകളിൽ അർപ്പിതമാകുന്ന ചരിത്രം കൂടിയാണ് ഇന്നലെ വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തോടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. 99 സീറ്റുമായി തുടർ ഭരണത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരിത്രം കുറിച്ച് കടന്നു വരികയാണ്. കേരളമാകെ ഇടതു തരംഗം. ഒപ്പം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നട്ടെല്ലായ കണ്ണൂർ കമ്മ്യൂണിസത്തിന്റെ ചരിത്ര വിജയവും. കേരളത്തിന്റെ ചരിത്രത്തിലെ അസാധാരണമായ അധ്യായമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു മുന്നണിയെയും തുടർച്ചയായി രണ്ടാമത് വിജയിപ്പിക്കാൻ മലയാളി തയ്യാറാകാറില്ല. മലയാളിയുടെ ജനാധിപത്യ ബോധം മൂലമാണിതെന്നും സംസ്ഥാനം കൈവരിച്ച മിക്ക നേട്ടങ്ങളുടെയും ആധാരം തന്നെ മുന്നണികൾ തമ്മിൽ ജനസമ്മതിക്ക് വേണ്ടിയുള്ള ഈ പരസ്പര മത്സരമാണെന്നും റോബിൻ ജെഫ്രിയെപ്പോലെയുള്ള പ്രമുഖ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ 6.5 ദശാബ്ദം നീളുന്ന ചരിത്രത്തിൽ ഇത് 2-ാം തവണ മാത്രമാണ് ഒരു മുന്നണിക്ക് തുടർച്ചയായി നിയമസഭയിൽ വിജയം ലഭിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ അസാധാരണ അന്തരീക്ഷത്തിൽ 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമേ അതുണ്ടായിട്ടുള്ളൂ. അതിനന്ന് യോഗമുണ്ടായത് UDFനുമാണ്. രാജൻ കേസിന്റെ പൊട്ടിത്തെറിയെ തുടർന്ന് ഒരു മാസം കൊണ്ട് സർക്കാർ നിലംപതിച്ചു എന്നത് മറ്റൊരു ചരിത്രം. ഇക്കുറി കേരളം സൃഷ്ടിച്ച ചരിത്രത്തിന്റെ പിന്നിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അവിടെയാണ് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ സവിശേഷ പ്രാധാന്യം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കുറിക്കപ്പെട്ട ചരിത്രം മുന്നണിയുടെയോ പാർട്ടിയുടെയോ പേരിലല്ലെന്ന് മാത്രമല്ല, അത് ഒരൊറ്റ ആളിന്റെ പേരിലാണ്. ആ പേരാണ് പിണറായി വിജയൻ.
കേരളത്തിന്റെ ചരിത്രത്തിൽ അത്യസാധാരണമായൊരു ഇടം പിടിച്ചെടുത്തിരിക്കുകയാണ് ചെത്തുകാരന്റെ മകനെന്ന് അഭിമാനത്തോടെ സ്വയം പറയുന്ന ഈ സഖാവ്. ചെത്തുകാരന്റെ മകനാണ് ഞാൻ എന്നത് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചെത്തു തൊഴിലാളിയുടെ മകനായി എന്നത് ഏതെങ്കിലും തരത്തിലൊരു അവമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. സുധാകരൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കാൻ വന്ന കാലം തൊട്ട് എനിക്കറിയാവുന്നതാണ്, എന്നെ അദ്ദേഹത്തിനും അറിയാം. അപ്പം അതിൻ്റെ ഭാഗമായി ഈ ചെത്തുകാരൻ്റെ മകൻ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ ആക്ഷേപിച്ചതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ ചെത്തുകാരൻ്റെ മകൻ തന്നെയാണല്ലോ, അതിൽ അഭിമാനം കൊള്ളുന്ന ആളുമാണല്ലോ. വാസ്തവത്തിൽ ജീവിതം മുഴുവൻ അപാരമായ വെല്ലുവിളികളിലൂടെ വളർന്നു വന്ന ആളാണ് വിജയൻ. കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലത്തിൽ മിക്കവാറും എല്ലാ ചെത്ത് തൊഴിലാളികളെയും പോലെ അദ്ദേഹത്തിന്റെ അച്ഛൻ കോരനും ഉറച്ച പാർട്ടിക്കാരനായിരുന്നു. കോരന്റെ മകൻ വിജയനും കമ്മ്യൂണിസം തികച്ചും സ്വാഭാവികമായൊരു ജന്മദൗത്യമായിരുന്നു. ബ്രണ്ടൻ കോളേജിലെ പഠനകാലത്ത് CPM വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ സംസ്ഥാന തലപ്പത്തെത്തി പിണറായി. കണ്ണൂർ CPM കരുത്തായിരുന്ന MV രാഘവന്റെ നേതൃത്വത്തിലുള്ള പുലിക്കുട്ടികളിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ സവിശേഷമായ ആരെയും കൂസാത്ത താൻ പൊരിമയിലും ഒരടി കിട്ടിയാൽ രണ്ടടി തിരിച്ചു കൊടുക്കാനുള്ള ചങ്കൂറ്റത്തിലും മുന്നിലായ ഒരു തീപ്പൊരി സംഘമായിരുന്നു അത്. 1960കളുടെ അവസാനം ചെറുപ്പക്കാരെ കാന്തം പോലെ ആകർഷിച്ച നക്സൽബാരി പ്രസ്ഥാനത്തിലേക്ക് യുവാക്കൾ ഒഴുകിപ്പോകാതെ CPMനൊപ്പം നിലനിർത്തിയതും ഈ സംഘം തന്നെയായിരുന്നു. '1970 ആദ്യമായി കൂത്തുപറമ്പ് നിന്ന് നിയമസഭയിലേക്ക്. അടിയന്തരാവസ്ഥയിൽ കണ്ണൂർ ജയിലിൽ അടയ്ക്കപ്പെട്ട പിണറായി അക്കാലത്ത് ഏറ്റവും അധികം മർദ്ദനമേറ്റുവാങ്ങിയ നേതാവായി. 1977 വീണ്ടും നിയമസഭയിലേക്ക് ജയിച്ച ചുരുക്കം CPM നേതാക്കളിൽ പിണറായി ഉൾപ്പെട്ടു. തുടർന്ന് നടന്ന നിയമസഭാ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ ചരിത്ര പ്രധാനമായ പ്രസംഗം. കണ്ണൂർ തടവറയിലെ മർദ്ദനത്തിൽ ചോരയിൽ കുതിർന്ന തന്റെ ഷർട്ട് ഉയർത്തി വീശി പിണറായി അന്ന് മുഖ്യമന്ത്രി കരുണാകരനെ നിർത്തിപ്പൊരിച്ചു. മിസ്റ്റർ കരുണാകരനോട് എനക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, നമ്മൾ വളരെ ശക്തിയായി പലതും സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇനിയും പലതും സംസാരിക്കും. ഞാൻ ശ്രീ അച്യുതമേനോൻ എഴുതിയ കത്തിൽ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇത് ആർക്കും അടക്കി നിർത്താൻ കഴിയുകയില്ല. ഇത് രാഷ്ട്രീയമല്ലേ? '1980 തന്റെ നേതാവ് MV രാഘവൻ CPMൽ നിന്ന് പുറത്താകുന്നതോടെയാണ് പിണറായി വിജയന് പാർട്ടിക്കുള്ളിലുള്ള വലിയ വളർച്ചയുടെ ആരംഭം. അന്ന് MVRനോടൊപ്പം കണ്ണൂരിലെ മുതിർന്നവരും ചെറുപ്പക്കാരുമായ ഒരു വലിയ സംഘം ഒഴുകിപ്പോയി. എന്നാൽ അപ്പോഴും പാർട്ടിക്കൊപ്പം ഉറച്ചു നിന്നവരായിരുന്നു പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ജയരാജനും മറ്റും. MV രാഘവൻ ഒഴിഞ്ഞ കണ്ണൂർ ജില്ലയിലെ പാർട്ടി സെക്രട്ടറിയായി അന്ന് പിണറായി വിജയൻ. പിന്നീട് 1991, 1996 അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1996 ആദ്യമായി സംസ്ഥാന മന്ത്രിയായി. സംഘടനയ്ക്കുള്ളിലെ തന്റെ ശക്തി തെളിയിച്ച പിണറായി ആദ്യമായി ഭരണത്തിലെ തന്റെ കാര്യപ്രാപ്തിയും തെളിയിച്ചത് അപ്പോഴാണ്. രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും അതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പിണറായിയും അന്ന് വെളിപ്പെട്ടു. വൈദ്യുതി ബോർഡിൽ CPMഉം CITയും പരമ്പരാഗതമായി വലത് നയം എന്ന് ആക്ഷേപിച്ചിരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ അന്ന് പിണറായി തുടങ്ങിവെച്ചു. ആ കാലത്ത് തന്നെയാണ് CPMന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിഭാഗീയതയുടെ വിസ്ഫോടനവും. പ്രമുഖർ വരെ ഉൾപ്പെട്ട CITU നയിക്കുന്ന ഔദ്യോഗിക വിഭാഗത്തോട് ഇടഞ്ഞു തളർന്നിരുന്ന VS അച്യുതാനന്ദന് പുതിയൊരു പിന്തുണയും ശക്തിയുമായി പിണറായിയും കണ്ണൂരെ യുവജന സംഘവും എത്തിയതോടെ പാർട്ടിയുടെ സമവാക്യങ്ങൾ മാറിമറിഞ്ഞു.
1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി ഐ ടി യു വിഭാഗം നടത്തിയ അട്ടിമറിയിൽ പരാജയമേറ്റുവാങ്ങിയ വി എസ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ അന്ന് അതിശക്തമായി തിരിച്ചടിച്ചു. ഔദ്യോഗിക പക്ഷത്തെ പ്രധാനിയായ ഇ കെ നായനാരെ തന്റെ ചേരിയിലേക്ക് പിടിച്ചുകൊണ്ട് ആ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി സുശീല ഗോപാലനെ വി എസ് അട്ടിമറിച്ചു. ഈ അമ്പരപ്പിക്കുന്ന ഓപ്പറേഷന് വി എസിനെ സഹായിച്ചത് കണ്ണൂർ രാഷ്ട്രീയത്തിലെ ബന്ധങ്ങൾ കൃത്യമായി ഉപയോഗിച്ച പിണറായി വിജയനായിരുന്നു. 1998 ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്ന് പിണറായി സംസ്ഥാന സെക്രട്ടറിയായതോടെ സി പി എം രാഷ്ട്രീയവും പിണറായിയുടെ രാഷ്ട്രീയ ജീവിതവും വീണ്ടും മറ്റൊരു വലിയ നാഴിക കല്ല് പിന്നിട്ടു. പാലക്കാട് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വി എസും പിണറായിയും കൂടെ സി ഐ ടി യു വിഭാഗത്തെ വെട്ടിനിരത്തി. തുടർന്ന് പോളിറ്റ് ബ്യൂറോയിലേക്കും പിണറായി പ്രവേശിച്ചു. പക്ഷെ അധികം വൈകാതെ അധികാര രാഷ്ട്രീയത്തിന്റെ മറ്റൊരു തിരിമറിയിൽ സി പി എമ്മിലെ വിഭാഗീയത പിന്നെയും മറ്റൊരു തകിടം മറിച്ചിലിന് വിധേയമായി. മുഖ്യമന്ത്രി നായനാരും പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും ചേർന്ന കണ്ണൂർ സംഘവും വി എസും തമ്മിൽ വലിയ അകൽച്ച ആരംഭിച്ചു. തുടർന്നുള്ള സി പി എം ചരിത്രം ഈ വിഭാഗീയ മത്സരത്തിന്റെ അഭൂതപൂർവമായ കഥയാണ്. പൗരസമൂഹത്തിലും മാധ്യമങ്ങളിലും നിറഞ്ഞ ഈ മത്സരത്തിൽ ക്രമേണ വി എസ് അച്യുതാനന്ദൻ നന്മയുടെയും പിണറായി വിജയൻ തിന്മയുടെയും പ്രതീകങ്ങളായി ഉയർന്നു. നേരത്തെ ഒരു ഉറുദു കവിത ഉണ്ടായിരുന്നു. അതിൽ ഒരു കുട്ടി കടൽ കാണാൻ ചെന്ന് ഇപ്പോൾ തെരയിങ്ങനെ ആർത്തലച്ചടിക്കുകയാണ്. നമ്മൾ ഇതേ മട്ടുകാരി ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല, അങ്ങനെ ആർത്തലച്ച് വരികയാണ്. അപ്പോൾ കുട്ടിക്ക് നല്ല ഹരായി, ഇതിങ്ങനെ അടിച്ചു വരികയല്ലേ തര. കുട്ടി വേഗം പോയി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നു, ഇതിൽ ഇങ്ങ് കോരി വെള്ളം എടുത്തു കൊണ്ട് വച്ച് അതിങ്ങനെ നോയിക്കൊണ്ട് വന്നു. അടിക്കുന്നില്ല, ഇത് തെര വരുന്നില്ല. അപ്പോൾ കുട്ടി പറഞ്ഞു, എന്താ വെള്ളമേ നീ അടിക്കാത്തത്, നീ എന്താ തെരയാകാത്തത്, നീ എന്താണ് ആർത്തലച്ച് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ വലിയ വിഷമമായി. പിന്നെ കുട്ടി കരച്ചലായി, വല്ലാത്ത പ്രയാസമായി. അപ്പോൾ ആ വെള്ളത്തിനൊരു ദയ തോന്നി. വെള്ളം പറഞ്ഞു, അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തെരയാകാൻ പറ്റൂ. സോവിയറ്റ് യൂണിയൻ എന്ന മഹാസമുദ്രത്തിൽ നിന്ന് അതിശക്തമായ അലകൾ വീശി അടിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയെപ്പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ വൻ മാറ്റങ്ങൾക്ക് വഴി തുറന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഗോർബച്ചേബുമാരുടെ ഉദയത്തോടെ ആ മഹാസമുദ്രം വറ്റി വരളാൻ ഇടയായി. പിന്നീട് അതിൽ നിന്ന് കോരുന്ന വക്കറ്റ് വെള്ളത്തിന് മറ്റൊരു കഥയെ പറയാൻ കഴിയും. സംഘടനയ്ക്കുള്ളിലെ ശക്തമായ പോരാട്ടത്തിനിടയിൽ പിണറായിയും വി എസും ഒരുപോലെ ഇടയ്ക്ക് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കപ്പെടുക പോലും ചെയ്തു. അതല്ലാതെ ഇടക്കുകൾ കയറിയിട്ട് വാർത്തകൾ വരുന്നതാണ്. ഞാനീ പറയുന്നത് സിൻഡിക്കേറ്റ് ആക്ഷേപിക്കുന്നവരെ തന്നെ ആശ്രയിക്കുന്നു. എന്റെ പേരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായാൽ വളരെ വ്യക്തമായി വി എസ് മറുപടി പറയേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ പാടില്ലായിരുന്നു. മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നു. വാർത്ത ചോർത്തിക്കൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമെന്ന് വി എസ് പറയുമെന്ന് ഒരു തരത്തിലും ഈ സമയത്തതയുള്ള ഒരാളും ആലോചിക്കില്ല. മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ള നിലയിലുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാത്തതുകൊണ്ട് മാത്രം മാധ്യമ സിൻഡിക്കേറ്റ് ഇല്ലാതാകുന്നില്ല. മാധ്യമ സിൻഡിക്കേറ്റ് മാധ്യമ സിൻഡിക്കേറ്റ് ആയിട്ട് നിലനിൽക്കുന്നു. പി ബി മെമ്പർ എന്നുള്ള നിലയിൽ ഉള്ള ഒരു മാന്യതയോട് കൂടിയിട്ടുള്ള ഒരു വിമർശനം നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്നെപ്പോലെ തന്നെ അദ്ദേഹത്തിനും ബാധകമാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ. സാമാന്യ മര്യാദ പാലിക്കണമെന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അത് എല്ലാവർക്കും ബാധകമാണ്, എനിക്കും ബാധകമാണ്, അദ്ദേഹത്തിനും ബാധകമാണ്, ഞങ്ങളുടെ സഖാക്കൾക്ക് എല്ലാവർക്കും ബാധകമാണ്. അതിനിടെ പിണറായിയെ ആകെ ഉലച്ചു കളയാൻ വന്ന കൊടുങ്കാറ്റായി ലാവ്ലിൻ അഴിമതി വിവാദം. എത്ര വലിയ അഹങ്കാരിയും കർക്കശക്കാരനുമാണെങ്കിലും അഴിമതിയുടെ കറ അന്ന് വരെ പുരളാത്ത പ്രതിച്ഛായയ്ക്കായി ആഘാതം. പാർട്ടിക്ക് പുറത്തേക്കാൾ വി എസിന്റെ നേതൃത്വത്തിൽ പാർട്ടിക്കുള്ളിലാണ് ലാവലിൻ അദ്ദേഹത്തിനെതിരെ ഒരു വലിയ ആയുധമായി മാറിയത്. ലാവലിൻ കേസിനെ സംബന്ധിച്ചുള്ളത് ഈ പറയുന്നത് പോലൊന്നും അല്ല. സിബിഐ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിബിഐ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേസിനെ സംബന്ധിച്ച് ഞാൻ ഇടപെട്ടു, ഞാൻ ഇങ്ങനെ ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ വല്ല വാസ്തവമുണ്ടോ? നിങ്ങൾ പത്രക്കാർക്കെല്ലാം അറിയാവുന്നതല്ലേ. മാധ്യമങ്ങളാലും വർഷങ്ങളോളം വേട്ടയാടപ്പെട്ടെങ്കിലും സിബിഐ മുതലുള്ള ഒരന്വേഷണത്തിലും
പിണറായിയെ കൊടുക്കാനായില്ല. കോടതികളൊന്നും അദ്ദേഹത്തെ കുറ്റവാളിയായി കണ്ടില്ല. സിപിഎമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായി 18 നീണ്ട വർഷങ്ങൾ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്ന ശേഷം 2015 സ്ഥാനമൊഴിയുമ്പോൾ സിപിഎം പൂർണ്ണമായും പിണറായിയുടെ സ്വന്തമായി കഴിഞ്ഞിരുന്നു. 2016 മുഖ്യമന്ത്രിയായി 5 വർഷം കൂടെ പൂർത്തിയാകുമ്പോൾ പാർട്ടിയിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത സൂപ്പർ താരമായും ക്യാപ്റ്റനായും അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു. എന്താണ് പിണറായി വിജയന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഈ ചരിത്രപരമായ വിജയത്തിൻ്റെ നിദാനം? വാസ്തവത്തിൽ അത് കഴിഞ്ഞ കേരളത്തിൻ്റെ 5 വർഷത്തെ ചരിത്രമാണ് അതിന് സാക്ഷ്യം. ഈ കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ സമാനതകളില്ലാത്ത ദുരന്തങ്ങളുടെ കാലമായിരുന്നു. ഈ ദുരന്തങ്ങളുടെ കാലത്ത് കാര്യപ്രാപ്തിയുള്ള, രക്ഷക പരിവേഷമുള്ള നേതാക്കന്മാർ ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അങ്ങനെ ഉയരുന്ന നേതാക്കൾക്ക് ജനങ്ങളുടെ, സമൂഹത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള പിന്തുണയും ആരാധനയും ലഭ്യമാകും. ഈ ദുരിതകാലത്ത് തങ്ങളെ കാത്തുരക്ഷിച്ച, കാരുണ്യപൂർവം തങ്ങളോടൊപ്പം നിന്ന, തങ്ങൾക്ക് ആത്മവിശ്വാസവും പ്രത്യാശയും നൽകിയ ഒരു സർക്കാരിൻ്റെയും നേതാവിൻ്റെയും പ്രതിച്ഛായയാണ് ഈ ഗവൺമെൻറ്റിൻ്റെയും പിണറായി വിജയൻ്റെയും വിജയത്തിൻ്റെ ആധാരം. ഈ ചരിത്രപ്രധാനമായ വിധി ഇനി പിണറായിയുടെയും സിപിഎമ്മിൻ്റെയും അദ്ദേഹം മുഖ്യമന്ത്രിയായ കേരളത്തിൻ്റെയും ഒക്കെ ഭാവിയെ എങ്ങനെയാണ് ബാധിക്കുക? തീർച്ചയായും പിണറായിയുടെ ഇതിനകം തന്നെ അമ്പരപ്പിക്കുന്ന ശക്തി ഇനിയും വർദ്ധിക്കുക ഉറപ്പ്. ബംഗാളും ത്രിപുരയും പോയതോടെ ഇന്ത്യയിൽ മറ്റൊരിടത്തും സ്വാധീനമില്ലാത്ത ഇടതുപക്ഷത്തിൻ്റെ ഏക മിന്നൽ പിണറായി ജ്വലിക്കുന്നതിനാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പിണറായിക്ക് അസാധാരണമായ സ്ഥാനം ലഭിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പകരമാരുന്ന ചോദ്യത്തിന് പിണറായി എന്നുവരെ കേരളത്തിന് പുറത്തുള്ള ചില പ്രധാനികൾ പോലും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഉറപ്പായും ഇപ്പോൾ തന്നെ പിണറായിക്ക് യാതൊരു എതിരഭിപ്രായവും ഇല്ലാത്ത പൊളിറ്റ് ബ്യൂറോയിലും അദ്ദേഹത്തിൻ്റെ ശക്തി വളരെ വളരെ വലുതാകും. VSന്റെ അനുകൂലി എന്നറിയപ്പെടുന്ന സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറിയായിട്ടും പിണറായിക്ക് ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. തീർച്ചയായും പിണറായിയുടെ ഈ അമ്പരപ്പിക്കുന്ന ശക്തി തന്നെയാണ് ഒട്ടേറെ ഭയപ്പാടുകൾ ഉയർത്തുന്ന കാര്യവും. ചങ്കൂറ്റം, തന്നിഷ്ടം, ധാർഷ്ട്യം എന്നീ സവിശേഷതകളൊക്കെയുള്ള പിണറായി ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിലും ഭരണത്തിലുമൊക്കെ ഒരു സ്വേച്ഛാധിപതിയായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. LDFന് തുടർ ഭരണം നൽകരുതെന്ന് വാദിച്ചുകൊണ്ട് AK ആന്റണിയെ പോലെയുള്ള കോൺഗ്രസുകാർ മാത്രമല്ല, ഇടതുപക്ഷ അനുകൂലികളെന്നും നിഷ്പക്ഷരെന്നുമൊക്കെ അവകാശപ്പെടുന്ന ബുദ്ധിജീവികൾ പോലും മുന്നറിയിപ്പ് നൽകിയത് കേരളത്തിൽ ഇനിയും വന്നേക്കാവുന്ന അമിതാധികാര കാലമാണ്. മാത്രമല്ല ബംഗാളിലുണ്ടായതുപോലെ ഒരു ദീർഘഭരണം CPMന് തന്നെ അവസാനം വിനയാകുമെന്ന മുന്നറിയിപ്പും അവർ ഉയർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി കാണാനിരിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും പിണറായിയിൽ ജനിച്ച് പിണറായിയിലൊടുങ്ങും കേരളത്തിലെ കമ്മ്യൂണിസം എന്ന വിമർശക പ്രവചനം തൽക്കാലമെങ്കിലും അപ്രസക്തം. കനലരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ, കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ, എരിയുള്ളൊരു നേതാവുണ്ടേ കനിവുള്ളൊരു കരളതുമുണ്ടേ, അഴലകലൻ കരളുകൊടുത്തേ. ഇനി കേരളത്തിൽ അടുത്ത 5 വർഷത്തെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു സംശയവുമില്ല. കാലാവധി പൂർത്തിയായതിനു ശേഷം തുടർച്ചയായി വീണ്ടും അധികാരമേറുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അടുത്ത തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ ഇടയില്ല എന്ന് അദ്ദേഹം ഒരഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ 5-6 ദശാബ്ദങ്ങളായി തുടർന്നു വരുന്ന പിണറായി വിജയൻ്റെ പൊതുജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായി തീരുകയാണ് 5 വർഷം. ശബരിമല സമരകാലത്ത് സ്ത്രീ പ്രവേശത്തിനു വേണ്ടി ഉറച്ച നിലപാടെടുത്ത പിണറായി വിജയനെതിരെ നവോത്ഥാന നായകനാകാനുള്ള ശ്രമമാണ് നടന്നത് എന്നും മറ്റും വിമർശനമുയർന്നിട്ടുണ്ട്. പക്ഷേ
പിണറായി വിജയന് തന്നെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കേരളം ശക്തമായ പിന്തുണ നൽകിയില്ല. ഒരുപക്ഷെ ചരിത്രവുമായി അദ്ദേഹം ഏറ്റവും വലിയ കൂടിക്കാഴ്ച നടത്തുന്ന ഈ 5 വർഷത്തിനാവും കേരളം ഇനി കാത്തിരിക്കുന്നത്.